ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അതിനുശേഷം ആ വെള്ളമൊക്കെ ഊറ്റിയെടുത്തു. ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചതാണ്. ഇതിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പഴം, നന്നായിട്ട് പഴുത്തിരിക്കുന്ന രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും രണ്ട് ഏലക്കായ തൊലി കളഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഴം, പഞ്ചസാര, ഏലക്കായ അതൊക്കെ കൂടെ ഇതേ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിൽ നിന്നും ബാറ്റർ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർക്കാം. അപ്പത്തിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പം നന്നായി പൊങ്ങി വരാനും അത് നല്ല സോഫ്റ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ തരുതരിപ്പായിട്ടാണ് ഉണ്ടാവുക. അതായത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാനൊന്നും പറ്റില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. പിന്നെ 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിവിടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണുള്ളത്. മീഡിയം ചൂടോടുകൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം വെല്ലം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് വെല്ലം ചേർക്കാം. വെല്ലം ചേർക്കുമ്പോൾ ഉരുക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.